കഥ തുടരുകയാണ്. അരണി കൊണ്ടുള്ള മഥനത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവൻ മിഥി എന്ന് അറിയപ്പെട്ടു. ജനകത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, അരണിയാകുന്ന കാരണത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ജനകനും ആയി. ഈ വംശത്തിലാണ് പിന്നീട് വൈദേഹി സീതാദേവിയൊക്കെ ജനിക്കുന്നത്. നിമി വിദേഹനായി തീർന്നതിനാൽ ആ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെല്ലാം വിദേഹന്മാരെന്ന് പ്രകീർത്തിക്കപ്പെട്ടു. വിദേഹൻ്റെ പുത്രിയായതുകൊണ്ട് സീതാദേവിക്ക് വൈദേഹി എന്ന് പേര്. ഈ ജനകൻ്റെ പുത്രിയായതുകൊണ്ടും സീതാദേവിക്ക് ജാനകി എന്ന് പേര്. ഇങ്ങനെ നിമിയുടെ പുത്രൻ ലോകവിഖ്യാതനായ ജനകനായി ഭവിച്ചു. ഗംഗാതീരത്ത് അദ്ദേഹം മനോഹരമായ ഒരു നഗരം നിർമ്മിച്ചു. ഗോപുരങ്ങളും കോട്ടകൊത്തളങ്ങളും അങ്ങാടികളും ഉള്ള ധനധാന്യ സമൃദ്ധമായ ആ നഗരം മിഥില എന്ന് വിഖ്യാതമായി തീർന്നു. ഈ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെല്ലാം ജനകന്മാരെന്നും, അപ്പോൾ ഒരു ജനകൻ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഈ നിമിയുടെ വംശപരമ്പരയിൽ ജനിച്ച രാജാക്കന്മാർക്കെല്ലാം ജനകൻ എന്നാണ് പേര്, ജനകന്മാരെന്നും വിദേഹന്മാരെന്നും കീർത്തി കേട്ടവരായി. എല്ലാവരും വിഖ്യാതരായ ജ്ഞാനികളും ആയിരുന്നു. രാജാവേ, ശാപം കൊണ്ട് നിമിക്ക് വിദേഹത്വം ലഭിച്ച പ്രസിദ്ധമായ കഥ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ജനമേജയ മഹാരാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞു വ്യാസൻ. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, രാജോവാച. രാജാവിന് വീണ്ടും സംശയങ്ങൾ ഉണ്ടാവുകയാണ്. രാജാവ് പറഞ്ഞു, അല്ലെങ്കിൽ രാജാവ് ചോദിച്ചു, ഭഗവൻ നിമിശാപത്തിനുള്ള കാരണം അങ്ങ് പറഞ്ഞുവല്ലോ. അത് കേട്ടിട്ട് അത്യന്തം ചഞ്ചലമായ എൻ്റെ മനസ്സ് സംശയഗ്രസ്തമായിരിക്കുന്നു. വസിഷ്ഠൻ ബ്രാഹ്മണശ്രേഷ്ഠനും രാജാവിൻ്റെ പുരോഹിതനും ബ്രഹ്മാവിൻ്റെ പുത്രനുമാണ്. എന്നിട്ടും അദ്ദേഹം ശാപാധീനനായത് എങ്ങനെ? സ്വന്തം ഗുരുവാണെന്നും ബ്രാഹ്മണനാണെന്നും അറിഞ്ഞിട്ടും നിമി ക്ഷമിച്ചില്ലല്ലോ. അത്യുത്തമമായ യാഗം ചെയ്തിട്ടും അദ്ദേഹത്തിന് എങ്ങനെ കോപമുണ്ടായി? ധർമ്മത്തെക്കുറിച്ച് വിശേഷജ്ഞാനമുള്ളവനും ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനുമായ അദ്ദേഹം ക്രോധത്തിന് അധീനനായി ബ്രാഹ്മണ ഗുരുവിനെ ശപിച്ചത് എങ്ങനെ? സ്വാഭാവികമായിട്ടും ആർക്കുമുണ്ടാകാവുന്ന സംശയങ്ങൾ. വ്യാസൻ അതിന് മറുപടി പറയുകയാണ്. വ്യാസോവാച. വ്യാസൻ പറഞ്ഞു, രാജാവേ, ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്ത പ്രാണികൾക്ക് ക്ഷമ വളരെ കുറവാണ്. ക്ഷമയുള്ളവനെ ലോകത്ത് കാണാൻ തന്നെ പ്രയാസമാണ്. പ്രത്യേകിച്ചും സാമർഥ്യമുള്ളവന് അത് തീരെ ദുർലഭമാണ്. സാമർഥ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അക്ഷമയും ഉണ്ടാകും. സർവസംഗങ്ങളും പരിത്യജിച്ച് തപസ് ചെയ്യുന്ന മുനിക്കും, നിദ്രയെയും വിശപ്പിനെയും കീഴടക്കിയവനും, യോഗമാർഗത്തിൽ ഉറപ്പു വന്നവനും, അറിയാതെ കയറിക്കൂടിയ കാമം, ക്രോധം, ലോഭം, അഹങ്കാരം എന്നിവ ഉണ്ടാവും. ഇതിൽ നിന്നൊന്നും ആരും വിമുക്തരല്ല. ദേവി ഭാഗവതം അതുകൊണ്ട് വളരെ റാഡിക്കലായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ സർവസാധാരണം ആണ്. എല്ലാം ത്യജിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് കാമക്രോധാദികൾ ഉണ്ടാവാതിരിക്കുകയില്ല. ഇപ്പം ശരിക്കും ഇവരെയൊക്കെ എല്ലാം ത്യജിച്ച് ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരെ ചില നിർവചനങ്ങൾക്കകത്തുപെടുത്താൻ നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പലതും. ഇപ്പം ഇവിടെ വ്യാസഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് അങ്ങനെയുള്ളവർ കാമക്രോധാദികൾക്ക് വിധേയരാകുന്നത് കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളാണ് നേരത്തെ ജനമേജയൻ വ്യാസഭഗവാനോട് ചോദിച്ചത്. അതിന് മറുപടിയായിട്ടാണ് വ്യാസഭഗവാൻ പറയുന്നത്, സർവസംഗങ്ങളും പരിത്യജിച്ച് തപസ്സു ചെയ്യുന്ന മുനിക്കും, നിദ്രയെയും വിശപ്പിനെയും കീഴടക്കിയവനും, യോഗമാർഗത്തിൽ ഉറപ്പു വന്നവനും, അറിയാതെ കയറിക്കൂടിയ കാമം, ക്രോധം, ലോഭം, അഹങ്കാരം എന്നിവ ഉണ്ടാകും. മഹാദേവന് പോലും, തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മഹാദേവന് പോലും പാർവതീദേവിയോട് ഒരു അല്പ നേരത്തേക്കാണെങ്കിലും കാമം തോന്നി. ഈ കാമം, ക്രോധം തുടങ്ങിയവ ആർക്കും ഉണ്ടാകും. ശരീരത്തിനുള്ളിൽ തന്നെയുള്ള
അവരാണ് എല്ലാവിധത്തിലും ശത്രുക്കൾ. ഈ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ പുറത്തു നിന്ന് വരുന്നവരല്ല, അതെല്ലാം ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളതാണ്. ശരീരത്തിനുള്ളിൽ തന്നെയുള്ള അവരാണ് എല്ലാവിധത്തിലും ശത്രുക്കൾ. ഈ ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞ ഒരുവനും മുമ്പ് ഉണ്ടായിട്ടില്ല. വ്യാസഭഗവാൻ ജനമേജയന് കഥ പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടത്തിൽ, ദേവീ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ പറ്റി വ്യാസഭഗവാൻ കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞ ഒരുവനും മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുമെന്ന് ധരിക്കുന്നതും ഉണ്ടാവണമെന്ന് ശഠിക്കുന്നതും അല്ലേ പ്രശ്നം? അതിന് കഴിവുള്ള ഒരുവനും ഇപ്പോൾ ഇല്ല, അത് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. ഈ സംസാരത്തിൽ ഇനി ഉണ്ടാകുകയും ഇല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദേവീ ഭാഗവതത്തിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തുന്നത്. വളരെ ലളിതങ്ങളായ കഥകൾ, അധികം വലുതായിട്ട് വിസ്തരിക്കാനില്ലാത്ത ലളിതമായ കഥകൾ, പക്ഷേ വളരെ ഗഹനമായിട്ടുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ലളിതമായ കഥകൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ വളരെ വിപ്ലവകരമായിട്ടുള്ള ആശയമാണ്, കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികൾ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ശത്രുക്കളാണ്. അവരെ, ആ ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞ ഒരാളും മുമ്പുണ്ടായിട്ടില്ല, ഇപ്പോഴില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. സ്വർഗത്തോ ഭൂമിയിലോ ബ്രഹ്മലോകത്തോ വൈകുണ്ഠത്തോ കൈലാസത്തോ ഇല്ല ഈ ശത്രുക്കളെ ജയിക്കാൻ കഴിയുന്ന ഒരുവനും. അപ്പോൾ ഇപ്പോഴും ഉണ്ടാകാൻ വഴിയില്ല. കാമക്രോധ ലോഭമോഹമത മത്സര്യാദികളെ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നവർ നടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വ്യാസഭഗവാന്റെ അഭിപ്രായം സത്യമാണ് എന്ന് മാനിക്കുകയാണെങ്കിൽ, ബ്രഹ്മപുത്രന്മാരായ മുനിമാരും അതുപോലെ മറ്റ് താപസോത്തമന്മാരും എല്ലാം ത്രിഗുണങ്ങൾക്ക്, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അധീനരാണ്. പിന്നെ ഭൂമിയിലുള്ള മനുഷ്യരുടെ കഥ പറയണോ? സാഖ്യശാസ്ത്രാചാര്യനും യോഗാഭ്യാസ നിരതനും പരിശുദ്ധനും ആണല്ലോ കപിലൻ. വിധിവശാൽ അദ്ദേഹവും സകരപുത്രന്മാരെ ഭസ്മമാക്കി. രാജാവേ, അഹങ്കാരത്തിൽ നിന്നാണ് ഈ മൂന്ന് ലോകത്തിൻ്റെയും ഉൽപ്പത്തി. രണ്ടിനും തമ്മിൽ കാര്യകാരണഭാവമുണ്ട്. അതിനാൽ മുപ്പാരും അഹങ്കാരരഹിതമായിരിക്കുന്നത് എങ്ങനെ? വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന കാര്യങ്ങളാണിതെല്ലാം. കാരണം ഇത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ ഈശ്വരോന്മുഖമായ പ്രയാണത്തെപ്പറ്റിയുള്ള നമ്മുടെ നിർവചനങ്ങൾ മാറും. രാജാവേ, അഹങ്കാരത്തിൽ നിന്നാണ് ഈ മൂന്ന് ലോകത്തിൻ്റെയും ഉൽപ്പത്തി. രണ്ടിനും തമ്മിൽ കാര്യകാരണഭാവമുണ്ട്. അതിനാൽ മുപ്പാരും, മൂന്ന് ലോകവും, അഹങ്കാരരഹിതമായിരിക്കുന്നതെങ്ങനെ? വിഷ്ണുവും ബ്രഹ്മാവും ശങ്കരനും ഗുണത്രയം ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ശരീരങ്ങളിലും വിഭിന്ന ഭാവങ്ങൾ ഉണ്ടാവുന്നു. എന്നിരിക്കെ മനുഷ്യരിൽ സത്വഗുണം മാത്രമായിട്ട് എങ്ങനെ സംഭവിക്കും? രാജാവേ, ഗുണങ്ങളുടെ സമ്മിശ്ര ഭാവമാണ് എവിടെയും കാണുന്നത്. ചിലപ്പോൾ സത്വം വർദ്ധിച്ചെന്ന് വരും, ചിലപ്പോൾ രജോ ഗുണമായിരിക്കും വർദ്ധിച്ചിരിക്കുന്നത്, ചിലപ്പോൾ തമോ ഗുണം വർദ്ധിക്കും. എന്നാൽ ഇവയ്ക്ക് സമാവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. നിർഗുണനും നിർലേപനും പരനും അവ്യയനും സർവസത്വങ്ങൾക്കും രക്ഷീകരിക്കുവാൻ ആവാത്തവനും അപ്രമേയനും നിത്യനും ആണ് പരമാത്മാവ്. പരമാത്മാവിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുകയാണ്, നിർഗുണനാണ്, സത്വരജസ്തമോ ഗുണങ്ങളൊന്നുമില്ല. നിർലേപനാണ്, ഒന്നുമായിട്ട് ഒട്ടലില്ലാത്തയാളാണ്. പരൻ, എല്ലാത്തിനും അപ്പുറമാണ്. വ്യയമില്ലാത്തവൻ, അവ്യയനാണ്, നാശമില്ലാത്തവനാണ്. സർവസത്വങ്ങൾക്കും ലക്ഷീകരിക്കാൻ ആവാത്തവനും. അതിനെ ലക്ഷ്യമാക്കി നമുക്ക് പ്രയാണം നടത്താൻ സാധിക്കില്ല, അത് ഒന്നിൻ്റെയും ലക്ഷ്യം അല്ല.
അപ്രമേയനും ഒന്നിനും വിഷയവും അല്ല പ്രമേയവും അല്ല അപ്രമേയനും നിത്യനും ആണ് പരമാത്മാവ് അതുപോലെ നിർഗുണയാണ് പരമാത്മനിഷ്ഠയായ പരാശക്തിയും സർവ പരാശക്തിയും പരമാത്മാവും അഭിന്നമാണ് അതുപോലെ നിർഗുണയാണ് പരമാത്മനിഷ്ഠയായ പരാശക്തിയും സർവഭൂതങ്ങളുടെയും ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ പരാശക്തിയെ അല്പബുദ്ധികൾക്ക് അറിയാൻ കഴിയുകയില്ല ആരാണ് ഈ അല്പബുദ്ധികൾ അറിവ് കുറഞ്ഞവർ എന്നർത്ഥത്തിലല്ല അല്പമായതുമായിട്ട് രമിക്കുന്നവരെല്ലാം അല്പബുദ്ധികളാണ് ഈ ലോകത്തെ അനേകങ്ങളുടെ ചേർച്ചയായിട്ട് കാണുന്നവരെല്ലാം അല്പബുദ്ധികളാണ് ഇതു മുഴുവൻ ഒന്നിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നവർ അനൽപ ബുദ്ധി ഉള്ളവരും ഇപ്പോൾ ഇവിടെ അല്പബുദ്ധികൾക്ക് ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ പരാശക്തിയെ അറിയാൻ കഴിയുകയില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പരാശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിലിരിക്കുന്ന എല്ലാ ഭൂതങ്ങളുടെയും ഉണ്ടായതിൻ്റെ എല്ലാം ഹൃദയാന്തർഭാഗത്തിരിക്കുന്ന പരാശക്തിയെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ഞാനാണ് എന്നും എൻ്റെ വകഭേദങ്ങളാണ് എന്നും തിരിച്ചറിയാൻ സാധിക്കും ആ പരാശക്തിയെ അല്പബുദ്ധികൾക്ക് അറിയാൻ കഴിയുകയില്ല ആ പരമാത്മാവിനും ശക്തിക്കും സദാ ഐക്യമാണ് ഉള്ളത് അവരുടെ രൂപം അഭിന്നമാണ് എന്ന് അറിയുന്നവർ സർവദോഷങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു ഇവർ ശിവനും ശക്തിയും രണ്ടല്ല ഇവ ഒന്നു തന്നെയാണ് ഇവർ രണ്ടും കൂടി ഒന്നാണ് ശിവൻ തന്നെയാണ് ശക്തി ശക്തി തന്നെയാണ് ശിവൻ പരമാത്മാവ് തന്നെയാണ് പരാശക്തി പരാശക്തി തന്നെയാണ് പരമാത്മാവ് ആ ഐക്യജ്ഞാനം കൊണ്ടാണ് മുക്തിയെന്ന് വേദാന്തം ഉദ്ഘോഷിക്കുന്നു ഈ ഐക്യജ്ഞാനം ശിവനും ശക്തിയും ഒന്നാണ് എന്ന തിരിച്ചറിവാണ് മുക്തി ശിവൻ ശാന്താവസ്ഥ ശക്തി ഈ അനേകാവസ്ഥ ശിവൻ അല്ലെങ്കിൽ പരമാത്മാവ് തൻ്റെ ശക്തികളെ പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ അനേകം ഉണ്ടാവുന്നത് അപ്പോൾ ഈ അനേകാവസ്ഥയിൽ നിലനിൽക്കുന്നത് ശക്തിസ്വരൂപം അത് ഏകാവസ്ഥയിലേക്ക് മാറുമ്പോൾ അത് ശാന്തസ്വരൂപം അല്ലെങ്കിൽ ശിവസ്വരൂപം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഈ ആ ഐക്യജ്ഞാനം കൊണ്ടാണ് മുക്തി എന്ന് വേദാന്തം ഉദ്ഘോഷിക്കുന്നത് ഈ ത്രിഗുണാത്മകമായ സംസാരത്തിൽ ആരാണോ ഇത് അറിയുന്നത് അവൻ വിമുക്തനായി തീരുന്നു അപ്പോൾ എവിടെയാണ് ഈ ദേവിയെ അന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ഈ പരമാത്മാവിനെ ഏത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ശിവനെ അന്വേഷിക്കേണ്ടത് ശക്തിയെ അന്വേഷിക്കേണ്ടത് വിഷ്ണുവിനെ അന്വേഷിക്കേണ്ടത് ലക്ഷ്മിയെ അന്വേഷിക്കേണ്ടത് പുരുഷനെ അന്വേഷിക്കേണ്ടത് പ്രകൃതിയെ അന്വേഷിക്കേണ്ടത് ഏത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല എവിടെയാണ് പരമമായതിനെ അന്വേഷിക്കേണ്ടത് ഹൃദയാന്തർഭാഗത്ത് അപ്പോൾ എങ്ങോട്ടാണ് നോക്കേണ്ടത് അകത്തേക്കാണ് നോക്കേണ്ടത് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ അപ്പോൾ പുറത്തേക്കല്ല നോക്കേണ്ടത് അകത്തേക്കാണ് നോക്കേണ്ടത് വെറുതെ അതിനെ കാണാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കിയിരിക്കുന്നതും ധ്യാനമാണ് അതൊരു ധ്യാന രീതിയാണ് വേറൊന്നും ചെയ്യേണ്ട നമ്മൾ സ്വസ്ഥമായ ഒരു ഇരിപ്പിൽ ഇരിക്കുക ഒരാസനത്തിൽ ഇരിക്കുക ഏതാണോ സ്വസ്ഥതയെ തരുന്നത് ശരീരത്തിന് സുഖത്തെ തരുന്നത് അങ്ങനെ ഇരിക്കുക എന്നിട്ട് അവരവരുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുക അവരവരുടെ ഉള്ളിലേക്ക് നോക്കണം എപ്പോഴൊക്കെ ചിന്തകളുടെ ആധിക്യം കൊണ്ട് ശ്രദ്ധ വിട്ടുമാറുന്നുവോ അപ്പോഴെല്ലാം ശ്രദ്ധയെ പതുക്കെ വേവലാതി ഒന്നും കൂടാതെ തിരിച്ച് ആ ഉൾ അന്തർദൃഷ്ടിയിലേക്ക് കൊണ്ടുവരണം അപ്പം നമ്മളിങ്ങനെ അകത്തേക്ക് നോക്കിയിരിക്കുകയാണ് ചിന്തകൾ ഒരുപാട് വരും അപ്പോൾ എവിടുന്നാന്നറിയില്ല ഈയാമ്പാറ്റകൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതുപോലെ അനേകായിരം കോടി ചിന്തകൾ മനസ്സിലിങ്ങനെ പൊട്ടിമുളയ്ക്കും
ചിലപ്പം അതിലെ ചില ചിന്തകളുടെ കൂടെ നമ്മളും കുറച്ച് സഞ്ചരിച്ചു എന്ന് വരാം. അങ്ങനെ കുറച്ച് ചിന്തകളോടൊപ്പം സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് നാം തിരിച്ചറിയുക, നമ്മൾ അകത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നുവല്ലോ എന്ന്. എപ്പോഴാണോ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അപ്പോൾ വീണ്ടും അകത്തേക്ക് നോക്കുക. ചിന്തകളുടെ ആധിക്യത്തിൽ ലയിച്ചു പോയതിൽ കുറ്റബോധമൊന്നും തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ സാധാരണവും സഹജവും ആണ്. അപ്പോൾ പതുക്കെ ആ ചിന്തകളിൽ നിന്ന് വിടർത്തി നമ്മുടെ ശ്രദ്ധയെ അകത്തേക്ക് കേന്ദ്രീകരിക്കുക. കുറച്ച് നേരം അകത്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ശ്രദ്ധ പോവും, അതിൽ കുഴപ്പമൊന്നുമില്ല. ആവർത്തനത്തിലൂടെയാണ് ഇത് സാധ്യമാവുക. അഭ്യാസേണതു കൗന്ദേയ എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. നിരന്തര അഭ്യാസം വേണം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും പറ്റിയാൽ രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരം, മിനിമം ഒരു നേരമെങ്കിലും ഈ ധ്യാനം അഭ്യസിക്കുന്നത് നല്ലതാണ്. ഒരു ഒന്നുമില്ല, മന്ത്രവുമില്ല, ഒന്നുമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നു, പരമമായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന്. നമുക്ക് മുമ്പേ പോയവർ പറഞ്ഞത് തത്കാലം വിശ്വസിക്കാം. എന്നിട്ട് നമുക്ക് പറ്റിയ ഒരു രീതിയിൽ ഇരുന്ന്, ഏത് രീതിയിലും ഇരിക്കാം, അവനവൻ്റെ ശരീരത്തിന് സുഖം തരുന്ന ഏതു രീതിയിൽ വേണമെങ്കിലും ഇരിക്കാം. നമ്മൾ ഹഠയോഗമൊന്നുമല്ല ചെയ്യണത്. അതുകൊണ്ട് ആ രീതികളിലുള്ള ഇരിപ്പുകൾ, വശമുള്ളവർക്ക് അങ്ങനെ ഇരിക്കാം, വേണമെന്നുള്ളവർക്ക് ഇരിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പം ശരീരത്തിന് സുഖം തോന്നുന്ന രീതിയിൽ ഇരുന്ന് കണ്ണ് പതുക്കെ അടയ്ക്കണം. ഇറുക്കിയല്ല അടയ്ക്കുക, പതുക്കെ അടയ്ക്കണം. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കണം. നമ്മൾ വേണ്ടപ്പെട്ടവരെ കാത്ത് പൂമുഖത്തിരിക്കുന്നത് പോലെ. നമുക്ക് വേണ്ടപ്പെട്ടവർ പുറത്തു പോയി, വരാൻ വൈകിയാൽ അവരെ കാത്ത് പൂമുഖത്ത് ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൂരെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ വരുമെന്നറിഞ്ഞ് അവരെ പൂമുഖപ്പടിയിൽ കാത്ത് ഇരിക്കുന്നത് പോലെ അകത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കണം. ആ പരമാത്മ ദർശനത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കണം. ചിന്തകളുണ്ടാകും, ആ ചിന്തകളുടെ കൂടെ നമ്മുടെ ശ്രദ്ധ പോകും. കുറച്ച് നേരം അങ്ങനെ ശ്രദ്ധ പോയി കഴിയുമ്പോൾ ശ്രദ്ധയ്ക്ക് തന്നെ മനസ്സിലാവും, അയ്യോ ഞാൻ അകത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നില്ലേ എന്ന്. അപ്പോൾ തിരിച്ചകത്തേക്ക് നോക്കുക, വീണ്ടും ചിന്തകൾ വരും. ചിന്തകളിൽ ചിലതിനോടൊട്ടും പോകും, പിന്നെയും അകത്തേക്ക് വരിക. ആവർത്തനത്തിലൂടെയാണ് ഇത് ഉറയ്ക്കുക. അങ്ങനെ 20 മിനിറ്റ് നേരം മിനിമം ഇരിക്കണം. 24 മിനിറ്റ് അർദ്ധ മുഹൂർത്തം, അതാണ് 24 മിനിറ്റ് ഇരിക്കണം. ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് നമുക്കിരിക്കാവുന്നതേ ഉള്ളൂ. ഒരു ടൈമർ ഇന്ന് മൊബൈൽ ഫോൺ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് മൊബൈലിൽ സെറ്റ് ചെയ്യാം. 24 മിനിറ്റ്, 24 ഒരു മിനിറ്റും കൂടി ആഡ് ചെയ്തോളൂ, 25 മിനിറ്റ്. ആ ഒരു മിനിറ്റ് ഇത് പ്രിപ്പയർ ചെയ്യാൻ, ഈ ധ്യാന രീതിയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള സമയമായിട്ട് ഒരു മിനിറ്റ് എടുക്കാം. ആദ്യത്തെ അരമിനിറ്റ് കൊണ്ട് അകത്തേക്ക് കയറുക, ഈ ധ്യാനത്തിലേക്ക് കയറുക, അവസാനത്തെ അരമിനിറ്റ് കൊണ്ട് ധ്യാനത്തിന് പുറത്ത് വരിക. ബാക്കി 24 മിനിറ്റ് അന്തർദൃഷ്ടിയോടുകൂടി ഇരിക്കുക. വെറുതെ വേറൊന്നും ചെയ്യണ്ട, മന്ത്രവും വേണ്ട, ഉപദേശവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള പരമാത്മസ്വരൂപത്തെ കാണാൻ എൻ്റെ ഉപദേശവും സ്പർശദീക്ഷയും ഒന്നും ആവശ്യമില്ല, അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ കാണാൻ എന്ത് ചെയ്യണം, നോക്കണം. നോക്കിയാലല്ലേ കാണൂ. കേട്ടിട്ടില്ലേ പലരും പറയണത് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് എന്ന്? അങ്ങനെ നോക്കിയാലേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അകത്തേക്ക് നോക്കിയിരിക്കുക 20 മിനിറ്റ്, 24 25 മിനിറ്റ്, അത്രയും നേരം ഇരിക്കണ്ടു. ഇത് ശ്രമിച്ചു നോക്കാവുന്നതാണ്, ഒരു ധ്യാന രീതിയാണ് ഇത്. അപ്പോൾ
കാരണം ഇതെവിടുന്ന നമ്മൾ ഈ ധ്യാന രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഈ വ്യാസ ഭഗവാൻ ഇവിടെ പറയും വ്യാസ ഭഗവാൻ ഇവിടെ മാത്രമല്ല വ്യാസ ഭഗവാൻ എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളിലും ഒന്നൊഴിയാതെ അദ്ദേഹം ഇത് പറയുന്നുണ്ട് സർവഭൂതങ്ങളുടെയും ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ആ പരാശക്തി ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി ഭഗവത്ഗീതയിൽ അപ്പോൾ ഇദ്ദേഹം എഴുതിയ എല്ലാ ഗ്രന്ഥത്തിലും ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് വ്യാസ ഭഗവാൻ സത്യത്തെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ അതിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക പലതരത്തിലുള്ള ധ്യാനങ്ങളിൽ ഒന്നാണ് ഇത് ഈ ത്രിഗുണാത്മകമായ സംസാരത്തിൽ ആരാണോ ഇത് അറിയുന്നത് അവൻ വിമുക്തനായിത്തീരും ജ്ഞാനം രണ്ടു വിധത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു